വടക്കേ മലബാറിലോട്ട് വാഴ്ന്നിന് പോയാൽ ആ ആകപ്പാടെ വാഴ്ന്നിന് പോകുന്ന സമയത്ത് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാ തിരികെ വരുന്നത്. ഇതിനിടയിൽ തന്റെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടു പോയപ്പോൾ അന്ന് ചെറുപ്പമാണല്ലോ, വിവാഹം കഴിച്ച അടുത്ത കാലം, അപ്പോ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല, ഞാൻ ആകപ്പാടെ തളർന്നിരിക്കുന്നു, വാപ്പിച്ച മരിച്ചു, എനിക്ക് കൂട്ടില്ല, എനിക്ക് വിഷമമാണ്, എന്റെ സങ്കടം മാറും, നിങ്ങൾ വാഴ്ന്നു നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരൂ. അപ്പൊ പറഞ്ഞല്ലോ സുബ്ഹാനല്ലാ, വാഴ്ന്നു നിർത്താനെ വാഴ്ന്ന അല്ലാഹുക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയല്ലേ, അല്ലാഹുക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയല്ലേ, ഏറ്റ കാര്യമായതുകൊണ്ട് അത് മുഴുവനും നടത്തി കൊടുത്തേ വരൂ. നിന്റെ മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നിന്റെ വിഷമത്തിനെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മാത്രവുമല്ല, നിനക്ക് സഹിച്ചതിലും ക്ഷമിച്ചതിലും സങ്കടപ്പെട്ടതിലുമുള്ള പ്രതിഫലം നിനക്ക് തരട്ടെ. ഈ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് മൂപ്പര് താരം രണ്ടു വരി പാട്ടെഴുതി, ഇതൊന്ന് പാടി നോക്ക് പെണ്ണേ, ഖബറിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തി നോക്ക് പെണ്ണേ, ഒന്ന് ആലോചിച്ചു നോക്ക് എന്നും പറഞ്ഞ് കവിത എഴുതി. പുരനീറ പിള്ളേരും അറനീറ നെല്ലുമായി അലങ്കൃതമായുള്ള നിന്റെ അബുവില്ലാലിഞ്ഞൊന്ന് കരയുന്നോരുണ്ടോടോ, തിന്നുന്നവരല്ലാതെ. മൂന്നാം പാത്തിയ, പത്താം പാത്തിയ, നാൽപ്പതാം മണി എന്തെല്ലാം ഇതിനൊക്കെ പുര നിറയെ കാണും പിള്ളര്, അറ നിറ നിറഞ്ഞു കിടക്കേണ്ട നെല്ല്, ദാരിദ്ര്യമൊന്നും ഇല്ലാത്ത കൊയ്ത്തൊക്കെ ഉള്ള ആൾക്കാരാണേ അവരൊക്കെ. അബുവില്ലരിഞ്ഞൊന്ന് കരയുന്നോരുണ്ടോടോ, തിന്നുന്നോരല്ലാതെ. തിന്ന് മുറുക്കാനും അങ്ങോട്ട് മുറുക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സ്വറയും പറഞ്ഞ്, കിബറും പറഞ്ഞ്, പത്രാസം പറഞ്ഞ്, എല്ലാ കാര്യവും പറഞ്ഞ് തിമക്ക പോകുന്നവരല്ലാതെ കരങ്ങൾ ഉയർത്തി ഹൃദയം നൊന്ത് കണ്ണൊന്ന് കലങ്ങി ചുമന്ന് നിന്റെ വാപ്പാക്ക് ദ്വായിരക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഖബറിനകത്താരാ ഉള്ളത്? നിന്റെ വാപ്പ മാത്രമല്ലേ. മുടിപ്പലകയെടുത്തു നിൻ ബാപ്പയെ ഇന്നു നീ കണ്ടാലേ പെണ്ണെ, കൽഭകം പൊട്ടിക്കരഞ്ഞിടും പെണ്ണെ നീ, വല്ലാഹി വല്ലാതെ. അർഹമുർ റഹീമായ പടച്ച തമ്പുരാൻ, ഞാൻ ഈ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും പടച്ചവനെ ഈ ഇഖ്ലാസോടുകൂടി പറഞ്ഞതാണ് കേൾക്കുന്നവരും, തദൈവ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു, നീ അങ്ങനെ ആക്കിത്തരണം. ഇതിന്റെ കോടിക്കണക്കിന് വണ്ണവലിപ്പത്താലുള്ള ഗുണം തടവാ ഉസ്താദിന് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ.